ബോട്ടാണിക്കൽ ഗാർഡൻസ് ഇത് കണ്ടോണ്ടിരിക്കുന്നത് ഓർക്കിഡ് റോസ് ആണ് കേട്ടോ. ഒരു പ്ലാന്റിൽ ഒരു ചെറിയ പ്ലാന്റിൽ എന്തോരം ഫ്ലവർ ആണെന്ന് കണ്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയില് ജസ്റ്റ് ഈ ഒരു പ്ലാന്റിന് ഫ്ലവറിംഗ് ആവുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റിന്റെ സൈസ് ഇതാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ 10 റോസ് കോംബോ ആണെന്ന് ചെയ്തേക്കുന്നത്. അതിൽ രണ്ടാമതായിട്ട് വരുന്നത് ഈ ഒരു മിനിയേച്ചർ യെല്ലോ മിനിയേച്ചർ റോസ് ആണ്. ഇത്രയുള്ള സൈസിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത്. ഇതാണ് പ്ലാന്റിന്റെ സൈസ്, ഓൺ റൂട്ടഡ് ആണ്. അപ്പൊ ഇന്നത്തെ കോംബോയ്ക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്, ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇതാണ് ബോണിക്ക 82 എന്ന് പറയുന്ന റോസ്, നല്ലൊരു അടിപൊളി ആയിട്ടുള്ള കളർ ഷെയ്ഡിൽ വരുന്നതാണ്. ഇത്രയും ബുഷി ആയിട്ടുള്ള ബോണിക്ക 82 തൈകളാണ് നമ്മുടെ കോംബോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നാടൻ പീച്ച് ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ഈ ഒരു റോസ് വെറൈറ്റി ആണ്. നല്ല അടിപൊളി പൂക്കളാണ്, അത്യാവശ്യം വലിപ്പമുള്ള തൈകളാണ് കേട്ടോ. നമുക്ക് സെയിൽ റെഡി ആയിട്ടുള്ള ഇതേ സൈസിനുള്ള തൈകളാണ് കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് സമ്മർ സ്നോ റോസ് ആണ്. ഇതേ സൈസിനുള്ള സമ്മർ സ്നോ റോസിന്റെ തൈകളാണ്. ഏകദേശം എന്താ കണ്ടില്ലേ, 3-4 ബ്രാഞ്ചുള്ള പ്ലാന്റ്സ് ആണ്. നിറയെ മൊട്ടുകളും പൂക്കളും ആയിട്ട് വരുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് കേട്ടോ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് മിനിയേച്ചർ അല്ലെങ്കിൽ റെഡ് ക്രീക്രി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു റോസ് വെറൈറ്റി ആണ്. നിറയെ പൂക്കളും മൊട്ടുകളും ഉള്ള ഒരു റോസ് വെറൈറ്റി ആണ്. അതെ, ഓൺ റൂട്ടഡ് ആണ്. അതെ, ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അടുത്തതായിട്ടുള്ളത് പിങ്ക് ബട്ടൺ റോസ് ആണ്. കൊലകുത്തി പൂക്കൾ ഉണ്ടാവുന്ന പിങ്ക് ബട്ടൺ റോസിന്റെ തൈകളാണ് അടുത്തതായിട്ട് കോംബോയില് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അതെ, രണ്ട് പ്ലാന്റ്സ് എടുത്ത് കാണിക്കാൻ കാരണം അതിന്റെ സൈസ് കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്തതായിട്ടുള്ളത് കരിഷ്മ റോസ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള കരിഷ്മ റോസ് ആണ്. തീക്കട്ടിയുടെ നിറമുള്ള കരിഷ്മ റോസ് ആണ് കോംബോയിൽ അടുത്തതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇനി അടുത്തതായിട്ട് വരുന്ന റോസ് വെറൈറ്റി കാശ്മീരി റോസ് ആണ്. റോസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റി ആണ്. എപ്പോഴും പൂക്കൾ തരും. ഈ ഒരു കോംബോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്നും ഗാർഡനിൽ പൂക്കൾ തരാൻ കഴിവുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കമ്മൽ റോസ് ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പേർഷ്യൻ വൈറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു റോസ് വെറൈറ്റി ആണ് അടുത്തതായിട്ട് നമ്മുടെ കോംബോയിലുള്ള. എന്തോരം പൂക്കളും മൊട്ടുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊലകൊലയായിട്ടും മൊട്ടുകളും നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ കോംബോ ആവശ്യമുള്ളവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ. താങ്ക്.